പൗഡർ കൂടുതലേക്കാം ഇരുട്ടത്തവൾ കാണാണ്ടിരിക്കണ്ട. ഇതെങ്ങോട്ടാ ഈ പാതിരാത്രിയിൽ കുളിച്ചൊരുങ്ങി പൊട്ടൊക്കെ തൊട്ട് ഉറങ്ങാൻ പോകണു. ഉറങ്ങാൻ പോകണു. ചെറുപ്പം മുതൽ എന്റെ ശീലോ ഉറങ്ങാൻ കിടക്കുമ്പോ മേക്കപ്പ് ഇട്ട് കിടക്കണത്. എന്തിന്? ഈ ഉറക്കത്തേക്ക് ഇടുന്നു എന്തോരം മനുഷ്യന്മാരാണെന്ന് ചത്തുപോണത്. ഞാനും അങ്ങനെ ചത്തുപോയാല് എന്നെ കുളിപ്പിക്കാണ്ടും മേക്കപ്പ് ചെയ്യാണ്ടും പടരേക്ക് എടുക്കാല്ല. നാട്ടുകാർക്കും സൗകര്യവുമല്ല. സൗകര്യവും അങ്ങനെയാണെങ്കിൽ കുറച്ച് അരിയും പൂവും വായിലും ഇട്ടോ, പൂജാരിക്കും സൗകര്യമാകുമല്ലോ. ഞാനേ പൂജാരിനെ വിളിച്ചിട്ടുണ്ട്. സരോജും മാഡത്തിനെ ഒന്ന്, മാഡം ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിരിക്കുക ജാമ്യം എടുക്കാൻ. ഈ രാത്രിയിലോ? ആ സ്ത്രീകളുടെ കേസാണെങ്കിൽ ഏത് രാത്രിയാണെങ്കിലും മാഡം പോയിരിക്കും. ശരി എന്നാ. അല്ല എന്തെങ്കിലും പറയണോ? ഞാൻ പിന്നെ കണ്ടോളാം. ആ ശരി. പുറത്തിറങ്ങിയോ? അപ്പൊ അനുസരണയുണ്ട് കൊള്ളി. ഇതെന്താണെന്നറിയോ? ശർക്കര പെട്ടിയും കിഴങ്ങോർത്തതും ഉണ്ടമ്പൊരിയും തിന്നു തിന്നു തിന്നു. ഇനി വേറെ ഒരു സാധനം കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഴുത്തൊന്നും നീട്ടിയെ. കെട്ടിക്കോളൂ, കെട്ടിക്കോളൂന്നേ. അപ്പൊ ഇതായിരുന്നു കോളനിയിലെ കള്ളൻ. സത്യമായിട്ട് ഞാൻ കള്ളനല്ല, സത്യസന്ധനും ആത്മാർത്ഥനും സ്നേഹനുമായൊരു പാവം. എന്ന് തുടങ്ങി ഈ മതില് ചാട്ടം? കുറച്ചു നാളായി, പക്ഷെ ഞങ്ങൾ കുട്ടി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. അതിന് ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. ആ താലിങ്ങി തന്നേ. എന്തിനും? അല്ല, പണത്തിനൊക്കെ എപ്പോഴാ ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. സമയമാകുമ്പോ ഞാൻ തിരിച്ചു തരാം കേട്ടോ. അത് അത് ഗോൾഡ് ഗോൾഡാ. എന്ത് മുക്കൊണ്ട്? അത് ശരി. അപ്പൊ പാവത്തിനെ പറ്റിക്കാനും കൂടി ആയിരുന്നല്ലേ. അയ്യോ ഒരിക്കലുമില്ല, അവളോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. താലി കെട്ടുകയാണെങ്കിൽ അത് മുക്കുമണ്ടായിരിക്കും. കാരണം മുക്കുമണ്ട കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടന്ന് മരിച്ച അച്ഛന്റെ മകനാണ് ഞാൻ. മുക്കുമണ്ടക്ക് അച്ഛന് തുല്യ. ചുരുക്കി പറഞ്ഞ വൈദ്യനാഥൻ ഒരു ഡിഫറെന്റ് മാൻ ആണ്. അപ്പൊ എങ്ങനെ? എന്ത്? പുറത്താരും പറയൂല. പറഞ്ഞ? അയ്യോ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. തെങ്ങിക്കേറാൻ പറഞ്ഞ? അപ്പൊ കേറും. ഇറങ്ങാൻ പറഞ്ഞ? ഇറങ്ങും. എന്നാ വൈദ്യനാഥൻ ചെല്ല്. ഇതോട് കൊണ്ടുവയ്ക്കും. മനസ്സിലായി. പ്ലീസ് ഇടാ. ഇന്നലെ വന്നിരുന്നു എന്ന് സരോജ പറഞ്ഞു. എനിക്ക് മാഡത്തിനോട് ഒരു കേസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അത് എന്റെ ചേച്ചിയും ഹസ്ബൻഡും കുറച്ചുനാളെ അകന്ന് താമസിക്കാം. എന്താ കാരണം? കാരണം പ്രൊഫഷണൽ ഈഗോ. രണ്ടുപേരും ഡോക്ടേഴ്സാ, ഒരു കുഞ്ഞും ഉണ്ട്. ചേച്ചി പറയുന്നു ഡൈവോഴ്സ് വേണമെന്ന്. എന്താ മാഡം ഇപ്പൊ ചെയ്യാം? ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. ഭാര്യയുടെ ഭാഗത്തുനിന്നായാൽ ഏറ്റവും നല്ലത്. പുരുഷൻ ഏത് വഴിയോരത്തും അന്തി ഉറങ്ങാം, സ്ത്രീക്കത് പറ്റില്ലല്ലോ. അവൾക്ക് സുരക്ഷിതമായ ഒരിടം വേണം. ചുരുക്കി പറഞ്ഞ സ്ത്രീ തോറ്റെടുക്കണമെന്ന് അർത്ഥം. എന്നാ പിന്നെ മാഡത്തിനത് ചെയ്തൂടെ? മനസ്സിലായില്ല. അല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നന്നായി ഉപദേശിക്കുന്നുണ്ടല്ലോ സ്വന്തം ജീവിതത്തില്. ഞാൻ ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഭൂമിയിൽ ഇപ്പോഴും ചെലവ് കുറഞ്ഞത് ഉപദേശം തന്നെയാ. അല്ല മാഡം, യു ഗെറ്റ് ലോസ്റ്റ്. അല്ല, അത് പുറത്തു പോവാൻ. പിന്നെന്താ സാർ, ഒന്നാം തീയതി ജോയിൻ ചെയ്യാം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഒരു മിനിറ്റ്. അതെ, എനിക്കൊരു ജോലി റെഡിയായി. ആണോ? എവിടെ? ടൗണിലുള്ള ഗ്രീറ്റിംഗ് ഗാലറിയിലാ. അപ്പൊ ചെലവുണ്ട്. ഓ പിന്നെന്താ, ഇതങ്ങോട്ട് രാവിലെ തന്നെ ഡെറാഡൂണിലേക്കാണോ? ഞാൻ മിസ്റ്റർ അയ്യരെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയത്. അയ്യോ, ഒന്ന് സൺഡേ അല്ലേ, പുള്ളി അവിടെ ഉണ്ടാവില്ല, നെസ്റ്റിലായിരിക്കും. നെസ്റ്റോ? തനിക്കറിയില്ലല്ലേ, നമ്മുടെ അയ്യരും മാമിയും സ്വാമിനാഥനും കൂടി താമസിച്ചിരുന്ന വീടല്ലേ. ഓ, എങ്കിൽ നാളെ നമുക്കൊന്ന് അവിടെ വരെ പോയാലോ. എന്തിനാ നാളത്തേക്കാക്കണേ, ഇന്ന് തന്നെ പോവാലോ. ഇന്നാവുമ്പോ അയ്യരും അവിടെ ഉണ്ട്. ഇന്ന് വേണ്ട, നമുക്ക്
തീവ്രവാദി വർഗത്തിൽ പെട്ടത് വലുതാണോ? അതെ. തമാശയല്ലേ? അല്ല. എന്താ സർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? സർ, മെറ്റ്ലൈഫിന്റെ ഒരു പോളിസി എടുക്കണം. താല്പര്യമില്ല സർ. അത് പറഞ്ഞല്ലോ, താല്പര്യമില്ലെന്ന്. ഹലോ, ഞാൻ പോട്ടെ? അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ വന്നത് മുക്കുമണ്ഡത്തിനെ കാണാനല്ലേ. എന്തിന്? നമുക്ക് താലിയിട്ടുണ്ടേ. ഞാനത് ഉപേക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? സ്നേഹിച്ച പെണ്ണിനെ പെരുവഴിയിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ താക്കോലി ഇങ്ങോട്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാ ഞാനതങ്ങ് വിലക്ക് മേടിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിനുമ്പ് വീടൊന്ന് കാണണല്ലോ. അവന് സാറൊന്നും വിൽക്കുന്നില്ലല്ലോ. അത് വൈദ്യൻ തീരുമാനിച്ചാ മതിയോ? എന്നാ സാറിനോട് ചോദിച്ചാ പോരെ? പോരാ. ഓ ഈശ്വര, ഇത് വലിയ കുരിശായിരുന്നു. ഞാൻ തരില്ല. തരുന്നേ? തന്ന കൊലപാതകം നടക്കും. തന്നില്ലെങ്കിലും കൊലപാതകം നടക്കും. പിന്നെ അത് പകലെപ്പോഴെങ്കിലും പോവാം. പകല പോയാൽ ആരെങ്കിലും കാണില്ലേ? രാത്രി പോയാൽ ആരെങ്കിലും കാണും. മാത്രമല്ല, അവിടെ യക്ഷിയുടെ ശല്യം ഉണ്ട്. എങ്കിൽ പിന്നെ ഉറപ്പായിട്ടും പോണം. ഞാനാണെങ്കിൽ യക്ഷികളെ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ഞാൻ പറയുന്നു. വാ ഗോപ. ഇങ്ങോട്ട് നടിച്ചേ. ആ